നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒട്ടകം വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നും രാജസ്ഥാനിലെ പുഷ്കർ ഫെയറിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പുഷ്കർ ഫെയർ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫെയറാണ്. ഇവിടെ ഒട്ടകങ്ങളും അതുപോലെ തന്നെ കുതിരകളും ഒപ്പം തന്നെ കുറച്ചധികം ആടുകളും പോത്തുകളൊക്കെ വിൽക്കപ്പെടുന്ന ഒരു ചന്തയാണ്. ഇവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഫെയറാണിത്. അപ്പോൾ ഇവിടെ ധാരാളം ഒട്ടകങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ ചെറിയൊരു ഹിസ്റ്ററിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട്ട് പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒട്ടകം വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായിട്ടുള്ള അറിവുകളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. വിശദമായിട്ട് തന്നെ നമുക്ക് ഈ ഒട്ടകത്തിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഹിന്ദിയിലെ ഒട്ടകത്തിനെ ഊണ്ട് എന്നാണ് വിളിക്കുന്നത്. മൊത്തത്തിൽ ഇന്ത്യയിൽ 9 വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഒട്ടകങ്ങൾ ഉണ്ടെന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. അതിൽ ഏറ്റവും നമ്പർ 1 വരുന്നത് ബിക്കാനേരി എന്ന് പറയുന്ന രാജസ്ഥാൻ്റെ തന്നെ ബ്രീഡായിട്ടുള്ളതാണ്. രണ്ടാമതായിട്ട് വരുന്നത് ജയ്സാൽമേരി എന്ന് പറയുന്ന രാജസ്ഥാൻ്റെ തന്നെ മറ്റൊരു ബ്രീഡാണ്. പിന്നെ വരുന്നത് ജലോരി എന്ന് പറയുന്ന രാജസ്ഥാൻ്റെ മറ്റൊരു ബ്രീഡാണ്. പിന്നെ വരുന്നത് കച്ചി എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ ബ്രീഡാണ്. അഞ്ചാമതായിട്ട് വരുന്നത് മൽവി എന്ന് പറയുന്ന മധ്യപ്രദേശിൻ്റെ സ്വന്തം ബ്രീഡായിട്ട് വരുന്ന ഒരു ഒട്ടകമാണ്. പിന്നെ മാർവാരി എന്ന് പറയുന്ന രാജസ്ഥാൻ്റെ തന്നെ ഒരു ഒട്ടകത്തിൻ്റെ ബ്രീഡ് കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മേവാരി എന്ന് പറയുന്ന മറ്റൊരു ബ്രീഡും രാജസ്ഥാൻ്റെ തന്നെ സ്വന്തമായിട്ടുണ്ട്. മേവാത്തി എന്ന് പറയുന്ന രാജസ്ഥാൻ ഹരിയാന രണ്ട് വിഭാഗങ്ങളിലും കൂടെ കൂടിയിട്ടുള്ള ഒരു ബ്രീഡും വരുന്നുണ്ട്. പിന്നെ കരായ് എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ ഒരു ബ്രീഡ് ഒട്ടകം കൂടി വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം 9 വ്യത്യസ്ത ഇനം ഒട്ടകങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളത്. ഓൾ ഓവർ ദ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഒരുപാട് ബ്രീഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 9 ബ്രീഡുകൾക്കും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചില അറിവുകളൊക്കെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഏത് ഒരു കാർഷിക മേഖല എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു കർഷകന് അതിനെ വളർത്തിയാൽ അതിന് കിട്ടാൻ സാധ്യതയുള്ള ലാഭത്തിനെ കുറിച്ചും വരാൻ സാധ്യതയുള്ള നഷ്ടത്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. എങ്കിലും ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടായിരിക്കാം. അത് തിരുത്താൻ കഴിവുള്ള സത്യസന്ധമായിട്ട് തിരുത്താൻ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ വളർത്തുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സഹായം എന്ന രീതിയിലുള്ളൊരു സഹായധനത്തിൻ്റെ കാര്യത്തിൽ തുടങ്ങി നമുക്ക് മുമ്പോട്ട് പോവാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രാജസ്ഥാനിൽ മുൻപ് ഈ ഒരു ഫെയറിൽ മാത്രം 50,000 ഒട്ടകങ്ങൾ വരെയും വിൽക്കപ്പെടുക ചെയ്തിരുന്നു എന്നാണ് കണക്കുകൾ. അപ്പോൾ ഈ കണക്കുകൾ എങ്ങനെ കിട്ടുന്നു എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം. ഇവിടെ നിന്ന് വിൽപ്പന നടത്തപ്പെടുന്നതിൻ്റെ എല്ലാം രേഖകൾ, അതായത് ഒരു ഒട്ടകത്തിന് ഒരാൾ വാങ്ങിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ഫെയർ നടക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ സമ്മതപ്രകാരം മാത്രമേ നമുക്കൊരു ജീവിയെ വാങ്ങി പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഓരോന്നും വിൽപ്പന നടത്തപ്പെടുന്നതിൻ്റെ കൃത്യമായ രേഖകൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ രേഖകൾ വെച്ചാണ് ഞാനും ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ 50,000 ഒട്ടകങ്ങൾ വന്നിരുന്ന വിപണി ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം വീക്കായി. ഒട്ടകങ്ങളുടെ വരവ് കുറഞ്ഞു, ഇവിടെ ഒട്ടകങ്ങളുടെ അളവ് കുറഞ്ഞു. അപ്പോൾ അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒട്ടകത്തിനെ രാജസ്ഥാൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ ഒട്ടകത്തിനെ മാംസ ആവശ്യത്തിനായിട്ട് കശാപ്പ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ രാജസ്ഥാനിൽ നിന്ന് ഒരു ഒട്ടകത്തിനെ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമുക്കതിനെ നേരെ ലോറിയിൽ കയറ്റി നമുക്ക് മറ്റൊരു സംസ്ഥാനത്തേക്ക് കടത്താനായിട്ട് കഴിയില്ല. അതായത് പശുക്കടത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒട്ടകത്തിനെ കടത്തിക്കൊണ്ട് പോകുന്നതും ഒരു ഒഫൻസായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ അതിന് മറ്റ് പല രീതികളാണ് നമ്മുടെ പല സുഹൃത്തുക്കളും അവലംബിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒട്ടകങ്ങളെ, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഒട്ടകം തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോ ബ്രീഡിനും ഓരോ പ്രത്യേക കളറും കളർ സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒട്ടകത്തിനെ കൊണ്ടുപോകാനുള്ള റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും നല്ലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ കർഷകർക്ക് ഒരു ഒട്ടകം, ഒരു പെണ്ണൊട്ടകം പ്രസവിച്ച് അതിന് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിന്
10,000 രൂപ ധനസഹായം സൗജന്യമായിട്ട് അത് തിരിച്ചടയ്ക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുകയോ വേണ്ടാത്ത രീതിയിൽ സർക്കാർ ഇവർക്ക് പണം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ മാത്രം വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മാത്രം കിട്ടുന്ന ഒരു ഡാറ്റയാണോ എന്നുള്ള സംശയം തീർക്കാനായിട്ട്, അതായത് കേവലം പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ഇവിടെ ഒട്ടകത്തിന് കൊണ്ടുവന്ന് വിൽക്കുന്ന കർഷകരുടെ കൈ അടുത്തും നമ്മൾ പോയിട്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. പക്ഷേ ആ സംസാരിച്ചതൊന്നും നമ്മൾ വീഡിയോ ആക്കി എടുത്തിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഏത് ഒരു വീഡിയോ എടുക്കണമെങ്കിലും ഒരാൾ നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ അത്തരത്തിൽ പണം കൊടുത്ത് വീഡിയോ ഉണ്ടാക്കി നമുക്ക് യൂട്യൂബിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായി സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സബ്സിഡിയുടെ കാര്യം ആദ്യം നമ്മൾ ചോദിച്ച സമയത്ത് കർഷകർ അത് തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ കുറച്ചധികം സമയം അവരുമായിട്ട് സംസാരിച്ച് ഇരുന്നത് കൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. 10,000 രൂപ മുതൽ 15,000 രൂപ വരെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച കർഷകൻ ഏകദേശം 350 കിലോമീറ്ററിന് മേലെ ദൂരം ഈ ഒട്ടകങ്ങളെ കാൽനടയായിട്ട് നടത്തിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഏകദേശം ഒരു 25 ഒട്ടകങ്ങൾ അദ്ദേഹത്തിന് വിൽക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആവറേജ് ഒരു കർഷകൻ്റെ കയ്യിൽ ഒരു 30-50 ഒക്കെ ഇടയിൽ ഒട്ടകങ്ങൾ ഓരോ വർഷവും ഈ ഫെയറിൽ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കൃഷി ചെയ്യുന്നവരൊക്കെ കുറച്ച് വലിയ രീതിയിലാണ് ചെയ്യുന്നത്. എന്നാൽ ഇവരുടെയൊക്കെ ജീവിത രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദരിദ്രരാണെന്നാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു ഒട്ടകം ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ ഗർഭകാലം തന്നെ ഏകദേശം 13 നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 2 അവർ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഈ 2 ഈ ഒട്ടകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് എന്താണെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഒട്ടകത്തിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഉൽപ്പന്നം എന്ന് പറയുന്നത് പ്രസവിച്ച ഒട്ടകമാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പാല് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം 10 അടുത്തോളം പാല് കിട്ടും ഒരു ശരാശരി ഒട്ടകത്തിൽ നിന്ന് എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അപ്പോൾ പാല് കിട്ടിയാൽ തന്നെ അത് എവിടെ മാർക്കറ്റ് ചെയ്യും എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് ഇപ്പം നമ്മുടെ കേരളത്തിലിപ്പോൾ ഒരു പശുവിനെ വളർത്തുന്ന ഒരാൾ ഒരു പാൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് സൊസൈറ്റിയിൽ കൊടുത്ത സൊസൈറ്റി അതൊരു മാന്യമായ വിലയ്ക്ക് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് ആ പ്രോസസ്സ് ചെയ്ത പാലിനെ അവർ കടകളിൽ വഴിയും മറ്റ് ഡീലർഷിപ്പുകൾ വഴിയൊക്കെ വിപണിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതേ രീതിയിൽ ചെയ്യുന്ന ഈ ഇന്ത്യയുടെ ഒരു അഭിമാന പ്രസ്ഥാനമായ അമൂല് ഈ പാല് ഏറ്റെടുത്തുകൊണ്ട് അത് പാക്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ തമിഴ്നാട്ടിൽ വരെ അമൂലിൻ്റെ അത്തരത്തിലുള്ള പാല് ക്യാമൽ മിൽക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. അമൂലിനെ പോലെ മറ്റ് പല കമ്പനികളും ഇത്തരത്തിൽ മിൽക്ക് അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഒട്ടകത്തിൽ നിന്നും സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആമസോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒട്ടകത്തിൻ്റെ പാൽപ്പൊടി 1/2 വരുന്ന ഒരു പാക്കറ്റിന് 2,835 രൂപയാണ് ആമസോണിലെ വിൽപ്പന വില. ആമസോണിലെ വിൽപ്പന വില മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ നാട്ടിൽ 20 18 കിട്ടുന്ന കപ്പ 400 വിറ്റ ഒരു സെല്ലേഴ്സുള്ള ഒരു വ്യാപാര മേഖലയാണ് ആമസോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാമലിൻ്റെ ഘീ അങ്ങനെ പല പല ഉൽപ്പന്നങ്ങളും ഒട്ടകത്തിൽ നിന്നും എടുക്കുന്നുണ്ട്. അതായത് ഒട്ടകം എന്നത് നമ്മുടെ നോട്ടത്തിൽ ഒരു നഷ്ടക്കച്ചവടമാണെങ്കിൽ ഒരു യഥാർത്ഥ കർഷകൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു ഒട്ടകത്തിൽ നിന്ന് 10 പാല് കിട്ടിയാൽ അതിന് എന്ത് പ്രൊഡക്ഷൻ കോസ്റ്റ് വരും, ഏതൊരു ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്ത് ചെലവ് വരും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ ഇവിടുത്തെ കർഷകരുമായിട്ട് സംസാരിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒട്ടകത്തിന് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഞാൻ ഒരു ഡയറി ഫാർമർ എന്ന നിലയിൽ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു പയ്യന് അതായത് 4 വാലും തലയും അകിടും ഒക്കെ ഉള്ള പ്രസവിച്ച ഒരു പശുവിന് വെറും പച്ചപ്പുല്ല് മാത്രം കൊടുത്ത് നമുക്കൊരു 10-15 പാല് കിട്ടുകയാണെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ മൊത്തം ഗതി മാറി മറിയും. അതായത് അത്രയും വലിയ തോതിൽ നമുക്കതിൽ നിന്ന് ലാഭം കിട്ടും. നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പശുക്കൾക്ക് കൊടുക്കുന്ന കാലിത്തീറ്റയുടെ വിലയും അതിൻ്റെ ചെലവുമാണ്. നമ്മൾ ഉൽപ്പാദനത്തിന് വരുന്ന ചെലവിൻ്റെ ഏറിയ പങ്കും നമ്മുടെ കാലിത്തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്. അത്തരത്തിൽ ഒട്ടകത്തിന് കാലിത്തീറ്റ കൊടുക്കുന്നില്ല എന്നതാണ് ഒട്ടകം വളർത്തലിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്.
പോരാതെ ഒരു ഒട്ടകത്തിൽ നിന്നും ശരാശരി 10 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. വെറും പുല്ല് വൈക്കോൽ, അതായത് വൈക്കോൽ എന്ന് പറയുമ്പോൾ ഇവിടെ നെല്ലിൻ്റെ വൈക്കോലല്ല കൊടുക്കുന്നത്. വൈക്കോൽ എന്ന സാധനം സ്ട്രോ എന്ന് ഇംഗ്ലീഷ് പറയും, അതായത് ഉണങ്ങിയ പുല്ലിൻ്റെ രൂപം, അതാണ് ഈ സ്ട്രോ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തീറ്റകൾ മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ കൊടുക്കുന്നത് നമ്മൾ കടലയുടെ ചെടി, അതുപോലെ തന്നെ ചെറുപയറിൻ്റെ ഇലയും വള്ളിയും തോലും ഒക്കെ അടങ്ങുന്ന തീറ്റ, അത്തരത്തിലുള്ള സാധനങ്ങളാണ് ഈ ഒട്ടകത്തിന് തീറ്റയായിട്ട് കൊടുക്കുന്നത്. അല്ലാതെ തവിട്, പിണ്ണാക്ക്, അതുപോലെ തന്നെ മറ്റ് ഓയിൽ കേക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൂട്ടിക്കലർത്തി ഒട്ടകങ്ങൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന ഉൽപ്പാദനം എന്ന് പറയുന്നത് തീർത്തും പ്രോഫിറ്റാണ്. കുട്ടി കുടിച്ചതിന് ശേഷം എന്ത് കിട്ടുന്നു അത് ഇവരുടെ പ്രോഫിറ്റാണ്. അപ്പോൾ അത്തരത്തിൽ പാല് മിൽക്ക് മാർക്കറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ഉള്ള സംവിധാനം നമ്മളും ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലും ഒട്ടകം വളർത്തൽ എന്നൊരു സംരംഭം നമുക്ക് വിജയകരമായിട്ട് നടത്താൻ പറ്റും എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒട്ടകത്തിനെ കേരളത്തിൽ വളർത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കാം. നമ്മുടെ ചാനലിൽ തന്നെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഗൗതം എന്ന് പറയുന്നൊരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയിരുന്നു. വർഷങ്ങളായിട്ട് അദ്ദേഹം കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ തത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒട്ടകത്തിനെ കൊണ്ടുവരികയും അതിനെ ഷോ പർപ്പസിന് വേണ്ടിയും അല്ലാതെ പാലുൽപാദനത്തിന് വേണ്ടിയും പലതരത്തിലുള്ള ഇല്ലീഗൽ അല്ലാത്ത രീതിയിൽ നിയമാനുസൃതമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒട്ടകത്തിനെ വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യുന്നൊരു സുഹൃത്താണ്. അപ്പോൾ ഇവിടുത്തെ വിലയും നാട്ടിലെ വിലയും തമ്മിൽ വലിയ അന്തരമുണ്ടല്ലോ എന്ന് പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇവിടെ നിന്നും ഒരു ഒട്ടകത്തിന് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. പ്രധാന കാരണം എന്ന് പറയുന്നത് രാജസ്ഥാനിൽ നിന്നും 2-3 സ്റ്റേറ്റ് നടത്തി കൊണ്ടുവന്നിട്ടാണ് പിന്നീട് ലോറിയിൽ കയറ്റി നമ്മുടെ നാട്ടിലേക്ക് ഒട്ടകത്തിന് എത്തിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് 10 ഒട്ടകങ്ങളെ ഒരു ആൾ വാങ്ങിച്ച് അതിനെ നടത്തി ബോർഡറിൽ കടത്തി കൊടുക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക്, 10 എണ്ണം വാങ്ങിയ ആളുടെ കയ്യിലേക്ക് തിരിച്ച് എത്തുന്നത് 7 എണ്ണോ 8 എണ്ണോ ആയിരിക്കും. അതായത് 1-2 എണ്ണം അവിടെ നഷ്ടപ്പെടും. നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ കൊണ്ടുവരുന്ന ആളുകൾ മറച്ചു വിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചത്തുപോകുന്നതായിരിക്കാം, പല കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് പിന്നീട് അതിനെ വണ്ടിയിൽ കയറ്റി നാട്ടിലേക്ക് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഒരുപാട് നൂലാമാലകൾ, ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ടത് നാട്ടിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു പ്രോഫിറ്റും അതിൻ്റേതായ എക്സ്പെൻസും ഈ ഒരു ജീവിക്ക് വില വരും. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ ഒട്ടകത്തിന് വില കൂടുന്നതിൻ്റെ കാരണം. അപ്പോൾ ഒട്ടകത്തിനെ വളർത്തിയാൽ എന്താണ് മെച്ചം എന്ന് ചോദിക്കുന്നവരോട് ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നല്ല രീതിയിലൊരു ഒട്ടകത്തിനെ കൊണ്ടുവന്ന് അതിന് രാജസ്ഥാനിൽ കൊടുക്കുന്നത് പോലെ തന്നെ ഫീഡ് കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ നാട്ടിലേക്ക് എന്ത് ജീവിയെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും, ഈവൻ നമ്മളൊരു ഡോഗിനെ കൊണ്ടുവന്നാലും ഒരു ക്യാറ്റിനെ കൊണ്ടുവന്നാലും നമ്മളതിന് കോൺസെൻട്രേറ്റ് ഫീഡ് അല്ലെങ്കിൽ പെല്ലറ്റ് രൂപത്തിലുള്ള തീറ്റകൾ കൊടുത്ത് അതിനെ വഷളാക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത്തരത്തിലൊന്നും ചെയ്യാതെ ഇവിടെ ഉള്ള കർഷകർ ചെയ്യുന്ന അതേ രീതിയിൽ നമ്മളും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കേരളത്തിൽ ഒട്ടകത്തിന് വളർത്തുന്നത് നിലവിൽ നിരോധിച്ചിട്ടില്ല, കശാപ്പ് ചെയ്യുന്നത് മാത്രമാണ് നിരോധിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒട്ടകത്തിനെ കൊണ്ടുവന്ന് വളർത്തുന്നതിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പോരാത്തതിന് ഒട്ടകത്തിൻ്റെ പാല് കൊണ്ട് ചില ഗുണങ്ങളും ഉണ്ട്. ഒട്ടകപ്പാലിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളും പ്രോട്ടീനും ഫാറ്റും ഒക്കെയാണ് അതിൻ്റെ ഈ ഗുണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. 50 കലോറി നമുക്ക് 120 മില്ലി ഒട്ടകപ്പാലിൽ നിന്നും കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ 3 ഗ്രാംസ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഈ 120 ml എന്ന് പറയുന്ന അളവിൽ. അതുപോലെ തന്നെ 3 ഗ്രാം ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. ഷുഗറിന് നല്ലതാണ്, പ്രഷറിന് നല്ലതാണ്, അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് നല്ലതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും അതിനൊന്നും ശാസ്ത്രീയമായിട്ടുള്ള യാതൊരുവിധ രേഖകളും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ എന്തെങ്കിലും രേഖകൾ കണ്ടെത്തിയതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഓരോ ഉൽപ്പന്നത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ കർഷകർക്ക് ഈ ഒട്ടകം വളർത്തി ജീവിക്കുന്നത് തൃപ്തരാണോ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ആളുകൾക്കുണ്ടായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലെ ജീവിതശൈലിയും ഇവിടെയുള്ളൊരു കർഷകൻ്റെ ജീവിതശൈലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യം ഇദ്ദേഹവുമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആണ്, അതായത് സന്തുഷ്ടനാണ്. കാരണം ഈ ഒരു തൊഴിൽ പരമ്പരാഗതമായിട്ട് ഇവർ ചെയ്തു വരുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇതല്ലാതെ മറ്റൊരു ജോലി ഇവരിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്തായാലും ഒട്ടകത്തിൻ്റെ
കൃഷിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ വിചാരിച്ച അത്ര ലാഭമില്ലാത്തൊരു പരിപാടിയല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ ഇവിടെ കൊടുക്കുന്ന തീറ്റകളും ഇതിൻ്റെ പരിചരണ രീതികളും ഒക്കെയാണ് ഇവർക്ക് ഇത് ലാഭകരമാവുന്നത്. അപ്പോൾ ഏത് ഒരു സിസ്റ്റം ആയാലും, ഇപ്പോൾ ഡയറി ഫാമിംഗ് ആയാലും മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെ അത് വിജയിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനും നിങ്ങളെ കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് വളരെയധികം സമയം ചെലവഴിച്ച് ഞാൻ യാത്ര ചെയ്യുന്നതും അത്തരം വീഡിയോകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും നമ്മൾ അത്തരം കർഷകരുമായിട്ട്, വിവിധ മേഖലയിലുള്ള കർഷകരുമായിട്ട് സംസാരിച്ച് അവരൊക്കെ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ തയ്യാറാവുകയാണെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വീഡിയോ ചെയ്യുകയും അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.